तीर्चयायुम भाई भूमि उरुंड परन्न किडक्कल्ले एंतायालुम रशीदिന്റെ കൂട്ടുകാരനോട് ഈ അജ്ഞാത സുഹൃത്തിന്റെ മാരേജ് വിഷസ് അറിയിക്കുക ഷുവർ പിന്നെ ലാസ്റ്റ് ബെഞ്ചിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ അന്വേഷിച്ചിട്ട് പറയണം ആൻഡ് ജസ്റ്റ് റോക്ക് യുവർ റിജോയിനിങ് അത് പിന്നെ പറയണോ ഭായി എനിവേ താങ്ക്സ് ഫോർ ദ ലിഫ്റ്റ് അത് ശരി താങ്ക്സ് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത് ഇതുപോലെ ഒരു പ്രോമിസിംഗ് യങ് ഡയറക്ടർ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലേ നമ്മൾ അങ്ങനെ വലിയ സെലിബ്രിറ്റി ഒന്നല്ല ഋഷി ആവും ബൈ ഐ ആം ഷുവർ ബൈയുടെ സിനിമ ഒന്ന് ഇറങ്ങിക്കോട്ടെ നോക്കിക്കോ ഇൻഷാ അല്ലാഹ് എന്തായാലും സിനിമയുടെ 50ാം ദിവസത്തെ ആഘോഷ ചടങ്ങിന് ഞങ്ങളെയൊക്കെ വിളിച്ചേക്കണം വിളിച്ചിരിക്കും ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് जोशी नी एवड़ी या बस तनिचू अम्म की वय्यलो अदा ऐल क्यों कुछ कई आच्च अड़े वीणु ऐल कुछ शरीडा शरीडा ओके बाय हाँ सुन ले पड़ा या वह आनो आ शरी 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 अदे क्यों नम्बे सेवियर वीटल पेट मोटर नोक नम्बे सुधीरनो आ अब मे आ रूमूस मोबाइल चल स्विच ऑफ आ നിനക്ക് കാശ് വല്ലതും വേണമെങ്കിൽ കടയിൽ ചെന്നാൽ മതി. ഞാൻ ജോസനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ശരി ശരി ആ ശരി ആ ഓക്കെ. അവഗണന, പരിഹാസം, സങ്കടങ്ങൾ, നഷ്ടപ്പെടലുകൾ എല്ലാം വേണ്ടുവോളം ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിലെ ആഹ്ലാദകരമായ കാലം അതായിരുന്നു ഞങ്ങളുടെ സ്കൂൾ കാലം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് പോലും ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധമാണ്. ഞങ്ങൾ 4 പേരായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാർ. മൂന്നപുരം മഹാത്മാ ഹൈസ്കൂളിലെ SSLC 99 ബാച്ച് 10th B ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചുകാർ. ഒരു കാലത്തും നന്നാവില്ലെന്ന് എല്ലാ ടീച്ചർമാരും എല്ലാ മാഷുമാരും ഒഴിഞ്ഞിട്ട തല തെറിച്ച 4 പേർ. ശിങ്കാരി മച്ചാനെ മച്ചായ എന്റെ കൃഷ്ണ രക്ഷിക്കണേ. കൃഷ്ണ 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 കൃഷ്ണ. ഒരാളെ കാണുന്നില്ലല്ലോ. കൃഷ്ണ ചേച്ചി ഒരു ചന്ദ്രൻ തരുമോ? ചേച്ചിക്ക് അനിയത്തിമാരുണ്ടോ? ഇല്ല. എന്തേ? ഉണ്ടെങ്കിൽ എനിക്ക് പ്രേമിക്കായിരുന്നേ. വൃത്തിയോട്ടെ. ഈ ആഴ്ച മിക്കവാറും ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ശരി സർ. പുതിയ ഫിസിക്സ് ടീച്ചർ വരണേ. ആര് വന്നാലും എന്താ പഠിപ്പിക്കണത്? പണ്ടാറ് സബ്ജക്ട് അല്ലേ? എനിക്ക് ആ പ്രോട്ടോൺ ഇലക്ട്രോൺ കേൾക്കണേ കളിയാ. പ്രോട്ടോണാ? ആ അതല്ലേ ഫിസിക്സ്. അത് ഫിസിക്സാ? ഞാനത് ബയോളജി ആയിരിക്കും. കണക്കാന്ന് പറഞ്ഞത് ജോസഫ് പറയണത് ആർക്കോ വാറണ്ടും കൊണ്ട് പായായിരിക്കും. പുതിയ ടീച്ചറാ. ടീച്ചറെ ടീച്ചറെ എന്താ നോട്ടോ? ടീച്ചറെ കേറട്ടെ. എവിടെയായിരുന്നു ഇത്ര നേരം? ക്ലാസ് തുടങ്ങുന്ന സമയം അറിയില്ലേ? പോരോടിക്ക് സംഗീത പഞ്ചായത്ത് ടീച്ചറെ. സംഗീത? ആ ഞങ്ങളെ ബസ് സംഗീത ട്രാവൽസ്. പഞ്ചർ ആയതോ അതോ പഞ്ചർ ആക്കിയതോ? അയ്യോ സത്യമായിട്ടും പഞ്ചറായതോ ടീച്ചറെ? ടീച്ചർക്ക് കാണിച്ചു തരാൻ വേണ്ടി ആ ടയർ ഞങ്ങൾ അവന്മാരോട് ചോദിച്ചു, പക്ഷെ അവന്മാര് തന്നില്ല. അല്ലടാ സത്യ ടീച്ചറെ. പാടാ വരുന്നടാ നോക്കണേ. ഇന്നലെ ഭൂഖണ്ഡത്തിന്റെ ക്ലാസ്സില് നീ ഇന്ന് വരക്കുണ്ടായിരുന്നില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒന്ന് നോക്കടാ പാവല്ലേ. പല്ലോട്ടി വേണം. ആ കുട്ടി നീ വണ്ടിയിലാണോ? ആടാ വന്നോണ്ടിരിക്ക. ഒറ്റയ്ക്കുള്ളോ? അതേടാ അമ്മമ്മോട് ഒറ്റയ്ക്കാവില്ലേ? ആ അത് ശരിയാ. നീ എപ്പോഴത്തെ? ഞാനൊരു 2 മണിയോട് കൂടി അവിടെ എത്തും. ഞാൻ വണ്ടിയായിട്ട് വരണോ? ഏയ് വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് അങ്ങെത്താം. അപ്പൊ ശരിടാ, കാണാം. ഓക്കെ ഓക്കെ. ആദ്യത്തെ പരിചയപ്പെടലോടെ തന്നെ ടീച്ചർ ഞങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കണം. ഏതായാലും അതിൻ്റെ കോൺസിക്വൻസസ് അധികം വൈകാതെ ഉണ്ടാവുകയും ചെയ്തു. പറയൂ, ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയെ പണിപ്പാളിയാ. ഇത് ഏത് പാഠത്തിലാണാവോ? എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കടാ മനു. പറയൂ, വാട്ട് ഈസ് ഡോപ്പിംഗ്? ഒരർദ്ധജാലകത്തിന് ജാലകത വർദ്ധിക്കത്തക വിധത്തിൽ അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ ഏതെങ്കിലും അപദ്രവ്യം കലർത്തുന്ന പ്രവർത്തനത്തെ ഡോപ്പിംഗ് എന്ന് പറയുന്നു. ഗുഡ്. ഇരിക്കൂ. പോത്തുപോലെ വളർന്നു, എന്നിട്ട് നിൽക്കുന്നാണ്ടില്ലേ കഴുത. പഠിക്കാത്തിന്റെ വിഷമം ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. കൈ നീട്ടടാ, നീട്ടാൻ. ഞങ്ങളോട് ടീച്ചർമാരോട് ചോദ്യം ചോദിക്കാറില്ല, ഞങ്ങൾ തല്ലാറില്ല. ഒരിക്കലും നന്നാവില്ലെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാ. പിന്നെ എന്തിനാ ടീച്ചർ ഞങ്ങളെ തല്ലണത്? ഞങ്ങൾ നന്നായാലും നശിച്ചാലോ ടീച്ചർക്ക് എന്താ? ഞങ്ങൾ പിഴകളാ, നശിപ്പികളാ. തല്ലാലും നന്നാവില്ല, കൊന്നാലും നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല, ഒരു കാലത്തും. ലാസ്റ്റ് ബെഞ്ച് എന്ന അധിനിവേശ പ്രദേശത്തെ 10B എന്ന മദർ കൺട്രിയുടെ ഭാഗമാക്കാനുള്ള പദ്ധതിയുമായി ഓണാഘോഷ ചടങ്ങുകളുടെ പൂക്കള മത്സരം സംഘടിപ്പിക്കാനുള്ള ചുമതല റോസ്ലി ടീച്ചർ ഞങ്ങൾ ലാസ്റ്റ് ബെഞ്ചിനെ ഏൽപ്പിച്ചു. എന്നാൽ മുകുന്ദപുരം സ്കൂളിൻ്റെ ചരിത്രത്തിലൊരിക്കലും പിന്നീട് അതുപോലൊരു പൂക്കള മത്സരം നടന്നിട്ടുണ്ടാകില്ല. ചെറിയ കുട്ടികളല്ലേ ഈ പ്രായത്തിൽ തിരിഞ്ഞു നിക്കടാ. ഒന്ന് കുഴിച്ചു മൂടാൻ ഞാൻ ഈ പിലീസ് ഞാൻ പറാമ്പുറം കാണിക്കണം. പാപ്പാന്റെ അടുക്ക എന്റെ കളി. ഓരോ ദിവസങ്ങൾ കഴിയും തോറും റോസ്ലി ടീച്ചറോടുള്ള ഞങ്ങളുടെ പകയും ശത്രുതയും വർദ്ധിച്ചു വന്നു. ടീച്ചർക്ക് ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയിരിക്കുമ്പോഴാണ് ടീച്ചറെക്കുറിച്ചുള്ള വളരെ നിർണായകമായൊരു വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടൊരുപാട് വർഷങ്ങളായിട്ടും ടീച്ചർക്ക് കുട്ടികളില്ല. അത്തരം സ്ത്രീകളെ വിശേഷിപ്പിക്കുന്ന ആ ഗ്രാമ്യ പദത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് സ്ത്രീ വിഷയങ്ങളിലൊരു എക്സ്പേർട്ടായ വഞ്ചിക്കാരൻ മണിയേട്ടനാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇരിക്കേ ഇരിക്കേ. കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് മൂവാണ്ടൻ മാങ്ങ വീണേ, നോക്കി നിന്ന് കാത്തുനിന്ന അണ്ണാര കണ്ണനിടഞ്ഞേ. കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് മൂവാണ്ടൻ മാങ്ങ വീണേ, നോക്കി നിന്ന് കാത്തുനിന്ന അണ്ണാര കണ്ണനിടഞ്ഞ്. കളിയാക്കാൻ കാക്ക വന്നേ, കഥ പറയാൻ പൂച്ച വന്നേ, തമ്മിൽ തമ്മിൽ തല്ലായി മാറി. അയ്യയ്യോ വീണേ, നോക്കി നിന്ന് കാത്തുനിന്ന അണ്ണാര കണ്ണനിടഞ്ഞേ. റോസ്ലി ടീച്ചർ എവിടെ? അടിപൊളിയൊരു ടീച്ചർ വന്നേ, അടിപിടിയിനി വേണ്ടട കുട്ട ക്ലാസ്സിൽ കേറാം മെല്ലെ ക്ലാസ്സിൽ കേറാം പട്ടി കേറി വരുന്നത് കണ്ടു പിടിയാന കണക്കൊരുത്തി നോക്കട മോനെ എന്നെ നോക്കണ കണ്ടു നിന്നു കുറുങ്ങണ പൂവാല ചുമ്മാ കേറി വളക്കേണ്ട ഓ ഓ ഓ ഓ അവളെന്റെ മനസ്സിൽ മധുര പെണ്ണാണ് കല്ലെറിഞ്ഞ് മൂവാണ്ടൻ മാങ്ങ വീണേ നോക്കി നിന്ന് കാത്തു നിന്ന അണ്ണാര കണ്ണനിടഞ്ഞ് ടീച്ചറെ ബ്രാക്ക് വള്ളിയിട്ടിട്ടില്ല ഇപ്പൊ വള്ളി കിട്ടിയ കുട ചൂടി വരുന്നൊരു മാഷ് കുടവയറൻ തോമസ് മാഷ് എന്തൊരു നുള്ള അമ്മേ എന്തൊരു തല്ല മടിക്കാട്ടി മിരട്ടണ മാഷേ ഞങ്ങൾക്കിത് പുത്തരിയല്ല നന്നാവില്ല ഞങ്ങള് നന്നാവില്ല പറയടാ സൾഫ്യൂറിക് ആസിഡിന്റെ രാസനാമം H2SO4 പറയടാ പറയടാ എന്താ പറയടാ ഇത് എത്ര ട്രൗസറാടാ മൂന്നെണ്ണോ അല്ലേ നിന്റെ കളി നമുക്ക് പോകാലോ നാട് ചുറ്റിയടിക്കാലോ അതിരില്ല ലോകം കണ്ടു മതിക്കാലോ അതിരില്ല ലോകം കണ്ടു മതിക്കാലോ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് മൂവാണ്ടൻ മാങ്ങ വീണെ നോക്കി നിന്ന് കാത്തു നിന്ന അണ്ണാര കണ്ണരിടഞ്ഞ് കളിയാക്കാൻ കാക്ക വന്നേ കഥ പറയാൻ പൂച്ച വന്നേ തമ്മിൽ തമ്മിൽ തല്ലായി മാറി അയ്യയ്യോ 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 ഏ കടപ്പുറത്ത് ഒഴുകി വന്ന ചുവന്ന ട്രൗസർ അത് കാതർക്ക ഇട്ട് നോക്കി ലൂസ് 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 ട്രൗസറിലൊരു സുഷിരം ട്രൗസർ കീറിപ്പോയി നീ ചത്ത പോലെയാ ഗുഡ് മോർണിംഗ് ട്രൗസർ കീറിപ്പോയി ട്രൗസർ കീറിട്ടാണ് Stand up. ഇതെന്താ ചന്തയാണോ ആണോന്ന് സ്റ്റാൻഡ് അപ്പ് ഓൺ ദ ഡെസ്ക് ഓൾ ഓഫ് യു നീ പോടാ പോടാ ശരിക്കും കാണാം It is the cause my soul. Let me not name it to you. You chased stars. It is the cause. Yet I will not shed her blood, nor scar that whiter skin of hers than snow and smooth as monumental alabaster. Yet she must die, else she'll betray more men. Maashede Josetan. Late joininga Maashe. Sneha P. Menon. ലേറ്റ് അഡ്മിഷൻ ആയതുകൊണ്ട് വേറെ നല്ല സ്കൂളൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു വർഷം വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാ. സ്നേഹ പി മേനോൻ ബോംബെയിലെ ഒരു സ്കൂളിലായിരുന്നു അവൾ അതുവരെ പഠിച്ചിരുന്നത്. നടന്നു പോകുന്ന വഴികളിലൊക്കെ ഹൃദ്യമായ ലാവൻഡർ പൗഡറിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന അതീവ സുന്ദരിയും പരിഷ്കാരിയുമായ അവളോട് ചങ്ങാത്തം കൂടാനും അവളുടെ ശ്രദ്ധയും പ്രീതിയും പിടിച്ചുപറ്റാനും ആൺ പെൺ ഭേദമന്യേ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മത്സരിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ റിജി എന്ന ഞങ്ങളുടെ ലോലാപ്പിയും അവളുടെ ഒരു ആരാധകനായി മാറി. If I quench thee, I can again restore thy light. If I should repent me. അതായത് കാളിയുടെ ശിരസിൽ സംഹാരതാണ്ഡവമാടുന്ന ശ്രീകൃഷ്ണന്റെ ലീലകളെ കുറിച്ച് കവി വർണ്ണിക്കുകയാണ്. ഈ പദ്യം എല്ലാ വർഷവും പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. എല്ലാവരും പുസ്തകം തുറന്നു വെച്ച് അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ധിമി ധിമി നൃത്തം തുടരുക ചഞ്ചൽ കരചരണ ഭൂഷണ കങ്കണനാദം. എത്ര മനോഹരമായിട്ടാണ് കവി കൃഷ്ണന്റെ നൃത്തത്തിനെ വർണ്ണിച്ചിരിക്കുന്നത്. കരുത്തുണ്ട് കടലാസിൽ കടലോളം മോഹങ്ങൾ നിറയാർന്ന കയ്യാലെ പെണ്ണെ ഞാൻ തന്നാലോ ആണത്തിൻ നനവുള്ള ചിരിയാലെ വാനാമോ എരിയുന്നോരാത്മാവിൽ പനിനീരായി തഴുകാനായി എന്നെ നീ അറിയാതെ കലുകയോ എന്നെന്നും നോവായി മാറുകയോ ചവിട്ടട്ടെ അതിനഗാധ ഗർത്തങ്ങൾ. എടോ തന്റെ തല എപ്പോഴെങ്ങനെ വടക്ക് നോക്കി യന്ത്രം പോലെ പെൺകുട്ടികൾ ഇരിക്കണ ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞിരിക്കൂ. ഇങ്ങനെ ഒരു വായ നോക്കി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എപ്പോ നോക്കിയാലും വായ വിളിച്ച് ഏ എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ നോക്കിയിരിക്കും. ഈ ശ്രദ്ധ പഠിപ്പിലുണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ എന്നെ രക്ഷപ്പെട്ടനെ ഒരങ്ങൻ. ആ പരിഹാസചിരികൾ അന്ന് റജിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിരിക്കണം. പെൺകുട്ടികളെയല്ല, ഒരു പെൺകുട്ടിയെ മാത്രമാണ് താൻ നോക്കിയിരുന്നതെന്ന സത്യം അവനെ പക്ഷേ സിലോമന ടീച്ചറോട് പറയാനാവില്ലല്ലോ. Oh, Mary, go and call the cattle home. And call the cattle. Call the. മതി ചൊല്ലിയത്. ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെന്ന് വെക്കാം. നിനക്കെന്താ പറ്റിയത്? നിർത്തി പറയലും നിർത്തി ചോദിക്കലും നിർത്തി. വെറുതെ എന്തിനാ ഞാനിവിടെ കിടന്ന് ഇങ്ങനെ വായിട്ടലയ്ക്കുന്നത്? എനിക്കെന്താ വല്ല നേർച്ചയുണ്ടോ? ഇരിക്കുന്ന കണ്ടില്ലേ ഇഡിയറ്റ്സ്. മാഷേ ഞാൻ ചൊല്ലട്ടെ. Yes. Oh Mary go. Oh Mary go and call the cattle home and call the cattle home and call the cattle home across the sands of Dee. The western wind was wild and dank with foam and all alone when she the western tide crept up along the sand and over the sand and round the sand as far as I could see. Good. Sit down. സ്നേഹയോടുള്ള റെജിയുടെ പ്രണയത്തിൽ കാര്യമായ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായെങ്കിലും സാംകുട്ടിയുടെ പ്രണയം അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലെത്തി. എന്താ ജോസയുടെ പ്രശ്നം? ഓ സാഹിത്യകാരൻ വന്നോ? ആരുടെ പുസ്തകമാണ് ഇത്? ആരുടെയാണെന്നാ ചോദിച്ചത്? ഉള്ള സമയത്ത് ഇരുന്ന് പഠിക്കാണ്ട് പുസ്തകം നിറച്ച വല്ല പെൺകുട്ടികളുടെ പേരെഴുതി കളിക്കുക. കന്നുകലി നിന്നെ നന്നാക്കാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. മണിയേട്ടാ ഒന്ന് വേഗം വാ മോളെ. അവിടെ ഒതുങ്ങിയിരുന്നേ. നാലരക്കുള്ള വഞ്ചി പോണേ. എന്താ ഒരു മണിയേട്ടാ ഞാൻ ഈ വഞ്ചി ഒന്ന് മുക്കാൻ പോവാ. എന്തുട്ടാണ് ഞാൻ എനിക്കിഷ്ടമുള്ള ചെയ്യും. വെറുതെ എന്റെ അടുത്തേക്ക് വരണ്ട, എനിക്കെന്റെ സ്വഭാവം അറിയില്ല. നമുക്ക് എല്ലാവർക്കും കൂടി കളിക്കാൻ വേണ്ടിയിട്ടാ. തമാശയല്ല, കാര്യമായിട്ടെന്നെ ഞാൻ പറഞ്ഞേ. ഈ വഞ്ചി ഞാൻ മുക്കാൻ പോവാ. ഇത് ഞാൻ മുക്കാതിരിക്കണമെങ്കിൽ ഇവളെ എനിക്കൊരു ഉമ്മ തരണം. ഇവളെനിക്ക് ഉമ്മ തന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാനീ വഞ്ചി മുക്കും. അവളെ ചാവണ്ടെങ്കിൽ ഉമ്മതാ. എന്റെ പൊന്നു മോളെ ഒന്ന് കൊടുത്തേക്ക് മോളെ. നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, വല്ല ചെലവുള്ള കാര്യമാണോ? അങ്ങനെ ഒന്ന് കൊടുക്കുമോളെ. നല്ല അടിവലിയുള്ള സമയം ശവം പോലും കിട്ടൂല. രണ്ട് മക്കളോടാണ് വഴിയാതെ. ഒന്ന് കൊടുക്കുമോളെ. അങ്ങനെ ആശ തീർന്നു അക്കരെ ഇക്കരെ നിന്നു. അങ്ങനെ ആശ തീർന്നു. അങ്ങനെ ആശ തീർന്നു. ആരോ പറഞ്ഞാനെ അവനോട് പടച്ചോ ചോദിക്കും. രണ്ട് പൊതി ബീഡിയും ഒരു തീപ്പെട്ടിയും മേടിച്ചേ കയ്യപ്പെട്ട. ഓ ഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ഷാഹിന നിരപരാധിയാണെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. സ്ഫോടനങ്ങളുടെ ഫലമായി ഷാഹിനയുടെ കൂട്ടുകാരി ബിന്ദു എസ് പി ആണ് ഷാഹിന വിലക്കിയിട്ടും സാംകുട്ടിയുടെ പുസ്തകം ഹെഡ്മാസ്റ്റർക്ക് കൊണ്ടുപോയി കൊടുത്തത്. ആ സംഭവം സാംകുട്ടിയെ വല്ലാത്ത കുറ്റബോധത്തിലാക്കി. എന്നാൽ അപ്പോഴേക്കും സ്കൂൾ തന്നെ വിട്ട് എന്നേക്കുമായി പഠിപ്പ് നിർത്തി ഷാഹിന പോയി കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളും ഷാഹിനിയെ മറന്നു. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിനച്ചിരിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണയായി ചാലകങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ ചാലനം മുഖേനയാണ് ഇലക്ട്രോലൈറ്റുകളിൽ അയോണുകളുടെ ചാലനം മുഖേനയാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. നിങ്ങളിവിടെ പല തമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളിവിടെ പൊറപ്പിച്ചത് എന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാ. പക്ഷേ ഇപ്പൊ മനസ്സിലായി, ഈ ജന്മം നിങ്ങൾ നന്നാവില്ല. എന്തായാലും നിങ്ങളെ പേരൻസ് വരട്ടെ, നിങ്ങളെ ചെയ്തികളെ കുറിച്ച് അവരും ഒന്നും അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളിവിടെ പഠിക്കണോ വേണ്ടയോ എന്ന്. ഇങ്ങനെ തലതെറിച്ച മൂന്നാലിനുണ്ടായ ബാക്കിയുള്ളവറ്റങ്ങ കൂടി നാശം. അല്ല ടീച്ചറെ, ചായ കുടിക്കുന്നില്ലേ? ഗരം ചായ വേണ്ട മാഷി, നല്ല ഹോട്ട് ടീ. ടീച്ചർ എന്തിനാ വെറുതെ വിഷമിച്ചിരിക്കണേ? ആര് വിചാരിച്ചാലും അവറ്റുകൾ നന്നാവില്ല. വെറുതെ നമ്മുടെ നാവും കൂടി ചീത്തയാക്കുന്നല്ലാണ്ട്. എന്നാലും ഈ ചെറിയ പ്രായത്തില് അത് ക്ലാസ് മുറിയിൽ വെച്ച് ഈ കുട്ടികൾ എങ്ങനെയാ ഇത്രയും കെട്ടുപോയത് ജോസേട്ടാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചിലത് അങ്ങനെയാ ടീച്ചറെ, നമ്മളെ എത്ര നന്നാക്കാൻ നോക്കിയാലും നന്നാവില്ല എന്നുള്ള വാശിയായിരിക്കും. ദേ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണ്ട, നന്നായാലും നശിച്ചാലും അവർക്ക് തന്നെ. ആ എല്ലായിടത്തും ഞങ്ങൾ നാണം കിട്ടും. സ്വന്തം പേരൻസിൻ്റെ മുന്നിൽ വെച്ച് ടീച്ചറുടെ മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ തിരിച്ചു കയറി. റജിയുടെ കാര്യമായിരുന്നു ഏറെ കഷ്ടം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം അവനായിരുന്നു. സ്നേഹ, എന്തിനാ നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കണേ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. ഇത്ര ചീപ്പായിട്ടുള്ളവരുടെ ഫ്രണ്ട്ഷിപ്പ് വരെ എനിക്ക് ഇഷ്ടമല്ല. സ്നേഹ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. എല്ലാം ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. സ്നേഹ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എല്ലാവരുടെ മുമ്പിലും ഞങ്ങളെ അപമാനിതരാക്കിയ റോസിൽ ടീച്ചറോടുള്ള പക ഞങ്ങളിൽ തിളച്ചു മറിയുകയായിരുന്നു. ടീച്ചറോട് പ്രതികാരം ചെയ്യുന്നതിനായി പറ്റിയൊരവസരവും കാത്ത് ഞങ്ങളിരുന്നു. ഇങ്ങടാന്ന് വെച്ചാ പോകാം. അതെ, തൽക്കാലം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. പിന്നെ അവിടെ ചെന്നിട്ട് എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഈ അവസാന സമയം കോപ്പിലെ വർത്താനം പറയരുത്. ഇവൻ ഇവിടെ പോയി കിടക്കുക. ഇത് എവിടെയായിരുന്നു? എത്ര നേരം ഞങ്ങൾ നമുക്ക് എങ്ങോട്ടും പോകണ്ട. വേണ്ട, പേടിയുള്ളവർ ആരും വരണ്ട. ആരില്ലെങ്കിൽ ഞങ്ങൾ പോവാ. നീ വളരുള്ളൂ. അതല്ലടാ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നീ ഒരു കോപ്പും പറയണ്ട. ഓടി അമ്മച്ചെ കെട്ടിപ്പിടിച്ച് കിടക്കടാ. നീയെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് കേക്കടാ. ടീച്ചർ നമ്മൾ ആരുടെയും പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാടാ നമ്മൾ നാട് വിടുന്നത്? എല്ലാരും നിർബന്ധിച്ച് ചോദിച്ചിട്ടും ടീച്ചർ പറഞ്ഞത് പടിയും വന്ന് കാല് തെറ്റി വീണതെന്നാ. നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടല്ലടാ, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാ ടീച്ചർ. ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർക്ക് നമ്മളെ പേര് പറഞ്ഞു കൊടുത്തൂടെ? നമ്മളാടാ നമ്മളെ ടീച്ചറോട് തെറ്റ് ചെയ്ത്. എന്തായി കാണിക്കുന്നേ ജോഷി? പൊറുക്കണം, ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങളറിയാതെ. ഇല്ല, പൊറുക്കില്ല. കുറുമ്പ് കാണിക്കാതെ നല്ല കുട്ടികളായി പഠിക്കാമെന്ന് വാക്കുതാ ടീച്ചർക്ക്. എന്നാ ക്ഷമിക്കാം. ആ ദാസേട്ടാ, ആ ഗ്രൈൻഡർ നോക്കണല്ലോ, അതിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ കിച്ചണിലെ ബൾബ് ഒന്ന് മാറ്റിയിടണം. ആ മതി 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 മതി. ശരി ശരി ദാസേട്ടാ. അതെ ചേട്ടാ, ആ വീഡിയോക്കാരെ വിളിച്ചിട്ടുണ്ട്. നാളെ എത്ര മണിക്കാ വരാൻ പറയണ്ടേ? അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാടാ. നിന്റെ ഒരു പഴയ ഗടി ഒന്ന് വെറുതെ ഇരിക്കട്ടാ. അല്ല അപ്പൊ അമ്മ വന്നില്ലേ? അവിടെ കടയിൽ ആള് വേണ്ടേ മോനെ? എന്നാ പിന്നെ അമ്മ യാത്രയില്ലേ, എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണത്? ലവ് സീനാ? പ്രൊഫസർ രാമാനുജം, നീ ഭയങ്കര ഗ്ലാമർ ആയില്ലടാ. എടാ ലോലാപ്പി, നിന്റെ കാര്യം പൂട്ടി കിട്ടി, എനിക്ക് സന്തോഷായി. പോടാ വൃത്തിട്ടനെ, നീ മാത്രം അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ കാരണന്മാർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ വാ, അതിക്കോ നടക്ക് നടക്ക്. എടാ ഒരുക്കങ്ങൾ കഴിഞ്ഞില്ലേ? പിന്നെ എന്താണത്? നല്ല വീശാണല്ലേ, വലിയ അധ്വാനില്ലാത്ത ജോലിയില്ലേ, അതുകൊണ്ടാ. പിന്നെ നിന്റെ ദുബായ് ഷേക്കിന്റെ സെക്യൂരിറ്റി വിങ്ങില്ലേ നിന്റെ ഒരു 10ാമത്തെ അസിന്റെ വേക്കൻസിയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടമാണ്. യങ് സയന്റിസ്റ്റിന്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് ത്രൂ ജേണൽസ്. നീയേ ഇവരെ ഗസ്റ്റ് ഹൗസിൽ കൂട്ടിക്കൊണ്ടു. അവിടെയാണ് നേരത്തെ വന്ന് കാത്തിരിക്കുന്നുണ്ട്. major blowout we've seen in the World Combat League. പണിയുണ്ട് പിന്നെ ഷോപ്പും കുറച്ച് പച്ച പിടിച്ചു. ആ നമുക്കുള്ള വിളി വന്നു. അളിയ ഞാനിപ്പോ എത്താം. ആ എല്ലാ സെറ്റപ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളാണ് തുടങ്ങിക്കോ. ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് മുങ്ങിക്കോളാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു മിസ് കോൾ തന്നാ മതി. നീ ധൈര്യമായിട്ട് പോടാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസൈൻ ആയിക്കോളാം. അപ്പോഴേക്കും ഞങ്ങളൊന്ന് ഫ്രഷ് ആവണം. അപ്പോ തുടങ്ങിയിട്ട് ഫ്രഷ് ആവണോ അതോ ഫ്രഷ് ആയിട്ട് തുടങ്ങണോ? നമുക്ക് ഫ്രഷ് ആവണോ? ശരിക്ക് പറഞ്ഞ നിന്റെ അപ്പച്ചന്റെ ആവശ്യത്തിനാ നമ്മൾ അവസാനമായി കാണുന്നത്. അതിപ്പോ ഒരു 7-8 വർഷമായി കാണൂല്ലേ? 8 വർഷം. അമ്മച്ചി കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷം ചെറിയൊരു ചെസ്റ്റ് പെയിൻ വന്നു. സത്യം പറഞ്ഞാൽ അമ്മച്ചിക്ക് ഇപ്പം അതൊരു അനുഗ്രഹമായിട്ടാ. കല്യാണം കല്യാണം എന്നുള്ള കമ്പൽഷന് മൈലേജ് കൂടി. നീ ഇനി ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ? ഒറ്റ മോൻ, പ്രോമിസിംഗ് സയന്റിസ്റ്റ്, കയ്യിലാണ് പൂത്ത കാശ്. പത്തേമാരി ഞാനിങ്ങനെ കല്യാണം കഴിക്കാതെ സ്വന്തമായി നടക്കണിട്ട് നിനക്ക് സഹിക്കണില്ലല്ലേ? ഇവനിതെന്താ ആക്രാന്താ? എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു 10 രൂപയുടെ മിക്സർ വാങ്ങിച്ചിട്ടില്ല. സ്മോൾ അടിക്കുമ്പോ മിക്സർ മസ്റ്റാ. അപ്പൊ ലാജ് ചോദിക്കടാ. ഹലോ ആശ്രീ പറ. ഐ ഓൾറെഡി ടോൾഡ് യു. യു ജസ്റ്റ് കണക്ട് എ നെഗേഷൻ ലൂപ്പ് ഇൻ ദി ഓസിലേറ്റർ. ദാറ്റ്സ് ഓൾസോ പോസിബിൾ. അസ്സലാമു അലൈക്കും സദീഖ്. Tamam, hey, tamam. But you have to work out a telemetry program for that. I'm a musafir. I will send you the ISIS. Okay, I understand. But problem is, then you do one thing. Contact Salman. Yeah. Yeah, yeah. See, I will be there in a week's time. Okay. Okay. Then do the phone-in program. Innengila saanum off edichude. Call you later. Sorry da. Eda. ഈ ഒരു ദിവസമെങ്കിലും നമുക്ക് എല്ലാ തിരക്കുകളൊന്നും മാറ്റി വെച്ച് ഒന്ന് സ്വസ്ഥായി കൂടുക. ശരിയാടാ, നീ പറഞ്ഞതാണ് എന്റെ ശരി. ഇനി 2-3 ദിവസം ഈ ശല്യം വേണ്ട. ഓക്കെ. ആൻഡ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ടു അവർ ലാസ്റ്റ് ബെഞ്ച്. യെസ്. ഇതാ പുതുപുലരി വെയിലിലൊരിതൾ നാത്തുമ്പു നീട്ടി, ഇതാ നവകിരണ വിരലുകളതിൽ ആദ്യാക്ഷരങ്ങൾ അരുളിടുന്നു. നീളെ കുറിയിടുന്നു നീളെ ആ പ്രകൃതി ഗീതം മൂളാനായി നീ പോരാമോ ഈ ഇരുൾ പാടം കേറി? ഇതാ പുതുപുലരി വെയിലിലൊരിതൾ നാത്തുമ്പു നീട്ടി, ഇതാ നവകിരണ വിരലുകളതിൽ ആദ്യാക്ഷരങ്ങൾ. അറിവുകൾ നുകരുവാൻ ഹൃദയമെളിയൊരു കുമ്പിളായി വഴികളിൽ തിരിയുവായി ഇരുളിലൊളി മലർ വിതറിടാം. അമൃതമൊഴുകിടും അമരവാണികൾ പകർന്നാലും നമോവാഗം നമോവാഗം പ്രഭാനാളമേ അകക്കണ്ണിൽ തെളിയു നീ തെളിയു തെളിയു നീ. ഇതാ പുതുപുലരി വെയിലിലൊരിതൾ നാത്തുമ്പു നീട്ടി, ഇതാ നവകിരണ വിരലുകൾ മനതിൽ ആദ്യാക്ഷരങ്ങൾ अरुण टीचर अखिल अश्विनी सूरज कुमार गायत्री ഇതുവരെ തന്ന ആൻസർ പേപ്പർ അനുസരിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് സ്നേഹയാണ്, സെക്കൻഡ് മനു ആന്റണി. ബോത്ത് ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പരീക്ഷയിൽ ജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. പക്ഷേ ഇനി 4 പേപ്പർ കൂടി ബാക്കിയുണ്ടല്ലോ. സാംകുട്ടി, റെജിമോൻ, റഷീദ്, ജോഷി. Oh, the last bench. ഇവരുടെ പേപ്പർ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇതുവരെയുള്ള ചിത്രം പാടെ മാറുന്നു. ഇപ്പോൾ 1ാം സ്ഥാനത്ത് റഷീദാണ് with the highest mark of 48. രണ്ടാം സ്ഥാനത്ത് സ്നേഹയ്ക്കൊപ്പം റെജിമോൻ കെ ബി വിത്ത് 43 മാർക്സ്. സാംകുട്ടി മനുവിനോടൊപ്പം 3ാം സ്ഥാനത്ത്. പക്ഷേ അതിശയം ഇതൊന്നുമല്ല, 36 മാർക്കോടെ ജീവിതത്തിൽ ആദ്യമായി ജോഷി ഭൗതികശാസ്ത്രം പാസ്സായിരിക്കും. അത്ഭുതങ്ങൾ ഈ നൂറ്റാണ്ടിലും സംഭവിക്കും. വരൂ വരൂ, you ശക്തമായി പ്രയത്നിച്ചാൽ എത്ര വലിയ തോൽവിയിൽ നിന്നും ആർക്കും ഉയർന്നു വരാൻ കഴിയും. എൻ്റെ കുട്ടികൾ ഇന്നത് ശരിക്കും തെളിയിച്ചു. ഉത്തര പേപ്പറും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോ ഞാൻ മാർക്ക് തിരുത്തിയതാന്നും പറഞ്ഞിട്ട് അമ്മമ്മ എന്നെ എത്ര തല്ലിന്നറിയോ. ഔ, ഞാൻ ശരിക്കും ജയിച്ചാന്നും പറഞ്ഞിട്ട് അമ്മമ്മക്ക് വിശ്വാസമായില്ല. അല്ല, അമ്മമ്മനെ പറഞ്ഞിട്ടും കാര്യമില്ല. ടീച്ചർ ആദ്യം മാർക്ക് വായിച്ചപ്പോ അത് എനിക്ക് തന്നെ അങ്ങോട്ട് വിശ്വാസമായില്ല. പറ്റടാ, ഇത് കഴിഞ്ഞിട്ട് പോവാം. ഒരു 5 minutes ദപ്പെത്തി ആ വരാന്ന്. കുറച്ച് സ്ഥലം ബാക്കി വെക്കടാ, ഇനിയും ഐറ്റംസ് ഉള്ളതാ. വെളുക്കുള്ള സമയം മതി, പതുക്കെ അടിച്ചാൽ മതി. മതി മതി, വേഗം എഴുന്നേറ്റെ. വീടില്ല മോനെ. സുധേ, വല്യമ്മായി നിന്നെ കൊറേ നേരെ അന്വേഷിക്കണം, ഒന്നങ്ങോട്ട് ചെല്ലുക. അതെപ്പോഴും ഇങ്ങനെയാ, ആടിന് മഴ തെറ്റിയ പോലെയാ ഈ വല്യമ്മയുടെ ഒരു കാര്യം. ആ പലയിടക്കിടുന്നുണ്ടെന്ന് കേട്ടില്ലേ, നെയ്ന്റെ കുപ്പി കാണാലോ. അതെവിടെ? അത് അതിനകത്ത് തന്നെ ഉണ്ടാവും, നീ നോക്കിയതല്ലേ. അതിനകത്തുണ്ട്, ഞാൻ കണ്ടതല്ലേ. ചെല്ലുക. വാ മക്കളെ. ഓ, വലിയ വിശേഷം പറച്ചിലൊന്നും വേണ്ട. കൂട്ടുകാരന്റെ കല്യാണമായിട്ട് രണ്ടുപേരും ഒറ്റാന്തടിയായിട്ട് ഇങ്ങ് പോകുന്നില്ലേ? അവരെ കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണാമായിരുന്നു. വിരുന്നുകാരെ പോലെ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വാ, അവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ചെറുതായിട്ട് വരുവാണല്ലോ അത് ഈ ജോലിയുടെ ടെൻഷൻ കാരണേ. അതെ, ചേട്ടത്തി ഇവിടെ അലമാരയുടെ താക്കോൽ അന്വേഷിക്കുന്നുണ്ട്. നാളെ ഇടേണ്ട ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാനാണ്. കെട്ടിന സമയത്ത് ഏതാ ഡ്രസ്? വൈറ്റ് പോരെ? അത് മതി, അതാ എന്റെ ക്ലാസ്. ജോഷിയെ വൈറ്റ് പോരടാ. ആ വൈറ്റ് മതി, വൈറ്റ് മതി. അതെ, ഫുള്ള് വേണോ ഹാഫ്? ഏയ് ഫുള്ള് വേണ്ട, ഹാഫ് ആണോ? ഏയ് 1 ലിറ്റർ മേടിക്കണ്ട അളിയാ. അതുകൊണ്ട് നിങ്ങൾ മുകളിലോട്ട് ചെല്ല്, അളിയൻ ടച്ചിങ്സ് പോയി പിന്നാലെ വന്നേക്കാം. തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നടിക്കുന്ന നിന്റെ അളിയും കൊണ്ടൊന്ന് സാധനം പോരാട്ടോ. എന്ത്? അത് നീ കുടിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി, പശു കാടിവെള്ളം കുടിക്കുന്ന പോലെയാ. അതാ ഞാൻ പറഞ്ഞ പോരാ പോരാന്ന്, മനസ്സിലായോ? മതിടാ, ഇപ്പൊ തന്നെ കുറച്ച് കൂടുതലാ. അത് വിസ്കിയാ, കുറച്ച് കഴിഞ്ഞാ നീ വിവരം അറിയും. ലോലാപ്പി, നിന്റെ കല്യാണത്തിന് എത്ര പെഗടിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. കാരണം ഞങ്ങളൊക്കെ ഇപ്പം നിന്റെ അതിഥികളാണ്. ഞങ്ങളെ തൃപ്തികരമായ രീതിയിൽ സൽക്കരിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. പ്രൊഫസർ പറഞ്ഞത്? പ്രൊഫസർ പറഞ്ഞു. അയ്യോ, ഉത്തരവാദിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഞാനിന്ന് നമ്മുടെ പാർട്ടിയെ വിളിച്ചിട്ടേ ഇല്ല. അയ്യോ, ഇടച്ചില്ലാവും കക്ഷി. കൊറേ ചോദിക്കടാ, അത് കുഴപ്പമില്ല. ഹലോ, എവിടെ മാഷേ? നമ്മൾ ഇവിടേക്ക് തന്നെ ഉണ്ടേ. എന്തായി അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം അറേഞ്ച്ഡ് ആയി. പന്തൽ പണി കഴിഞ്ഞു, പാചകക്കാരെത്തി, റിലേറ്റീവ്സ് ഇങ്ങനെ വഴിവഴിയായി വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാനിങ്ങനെ ഒരു കല്യാണ പെണ്ണാവാനുള്ള തയ്യാറെടുപ്പിലാ. അല്ല, നാളെ രാവിലെ എന്താ അമ്പലം പരിപാടി ഉണ്ടോ? 6 മണിക്ക് ബ്യൂട്ടീഷ്യൻ എത്തും. പിന്നെ എങ്ങനെയാ? ദേ, ഓവർ മേക്കപ്പ് ഇട്ട് ഭൂതം പോലെ വരരുത് ട്ടോ. ഹംബിൾ ആൻഡ് സിമ്പിൾ, അതാ എനിക്കിഷ്ടം. ഇന്നെന്താ വിളിക്കാതിരുന്നേ? രജിക്ക് തിരക്കാവുന്ന കരുതിട്ടാ. എന്ത് തിരക്ക്? സംഘാടക സമിതി കൺവീനർ ചേട്ടനാ, ചെയർമാൻ അളിയനും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് അത്രേ ഉള്ളൂ ഡ്യൂട്ടി. നമ്മുടെ ഹാർഡ് വർക്ക് ഒക്കെ നാളെ അല്ലേ മോളെ? അയ്യോ, അടുത്താരെങ്കിലും ഉണ്ടോ? ഹേയ്, ഇവിടെ ഒരു 5-8 പേരേ ഉള്ളൂ. ലൗഡ് സ്പീക്കറിൽ ഇട്ടതുകൊണ്ട് ആരും കേട്ടില്ല. നീ ടീച്ചറെ കല്യാണം വിളിച്ചില്ലേ? അടാ, ഞാനിവിടെ ഇന്നലെ ലാൻഡ് ചെയ്തേ. ടീച്ചറെ മറക്കാതെ കല്യാണം വിളിക്കണമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞതാ, പക്ഷെ ചേട്ടൻ അതങ്ങ് മറന്നു. കോണ്ടാക്ട് ചെയ്യാനാണെങ്കിൽ നമ്പർ ഒന്നുമില്ല. ഇനി എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ശാന്തിനെയും കൂട്ടി നമുക്ക് ഒരുമിച്ച് പോവാം. ടീച്ചർക്ക് മികച്ച അധ്യാപകരുടെ ദേശീയ അവാർഡ് കിട്ടിയത് ഞാൻ പത്രത്തിലൂടെ ആയിരുന്നു. ടീച്ചർ നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അറിയില്ല, ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ആ തെന്നിയുടെ കാര്യം മാത്രം നിങ്ങളോട് മിണ്ടി പോരും. ആ പട്ടിയെ കൈ കിട്ടുന്ന കാലിപ്പം എനിക്ക് മാറിയിട്ടില്ല. ആ പന്നി ഒറ്റ കാരണല്ലേ ഇവന് സ്നേഹം കിട്ടാതിരുന്നത്. ഇല്ലെങ്കിൽ നാളത്തെ കല്യാണ പന്തല് ഇവനപ്പോ അവളായിരുന്നില്ല ഇരിക്കേണ്ടിരുന്നത്. നിനക്ക് വേറെ ഒന്നും പറയാല്ലേ മനുഷ്യന്റെ മൂട് കളയാനായിട്ട്? സോറിടാ, ആ നായിന്റെ മോന്റെ കാര്യം ആലോചിച്ചപ്പോ അല്ലാതെ പറഞ്ഞു പോയതാ. മതി മതി, എന്റെ കൈ കിട്ടിയ എവിടെ വെച്ച് കണ്ടല്ലോ അല്ലക്കും ഞാൻ അവനെ. എന്റെ നീനെ തല്ലുവല്ലടാ. നീ അടിക്കണ കാറ്റത് എങ്ങോട്ടാ പോണം കോണത്തിലേക്ക്. നിന്റെ കൂട്ടുകാരനെ കൊറേ പേരിന്ന് തല്ലണം കശുവായും തോപ്പില്ലേ. മനു ആന്റണിയാണ് ചേട്ടനെയും കൂട്ടുകാരെയും കൊണ്ട് റജിയെ തല്ലിച്ചത്. ഏതായാലും അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുകൊണ്ടാവാം ആ സംഭവത്തെ ചൊല്ലി ഹെഡ്മാസ്റ്ററുടെ അടുത്ത് പരാതി എത്തിയില്ല. തൽക്കാലം ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്നാൽ ഞങ്ങളുടെ നിതാന്ത ശത്രു മനു ആന്റണിയെ തിരിച്ചു തല്ലാൻ പറ്റാത്തതിൻ്റെ അരിശം ഞങ്ങളുടെ ഉള്ളിൽ കലമ്പൽ കൂട്ടിക്കൊണ്ടേയിരുന്നു. ആ സംഭവം നടന്ന കുറച്ച് ദിവസത്തേക്ക് അവൻ ക്ലാസ്സിലേക്ക് വരികയുണ്ടായില്ല. പിന്നെ പിന്നെ ഞങ്ങളും അത് മറന്നു. അപ്പോഴേക്കും മറ്റൊരു മാർച്ച് മാസം കൂടി വന്നെത്തിയിരുന്നു. ഒരുപാട് വേദനകളും നൊമ്പരങ്ങളും ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ വസന്തകാലമായിരുന്ന ആ സ്കൂൾ ദിനങ്ങൾ എന്നേക്കുമായി അവസാനിക്കുകയാണ്. ആഹ്ലാദങ്ങൾ, സങ്കടങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കൊഴിഞ്ഞു വീണത്. ഇനി ഒരിക്കലും ആ നല്ല ദിവസങ്ങൾ തിരിച്ചു വരില്ല. ജീവിതത്തിൻ്റെ പരുക്കൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഞങ്ങൾ എന്നേക്കുമായി വഴിപിരിയുകയാണ്. കയ്യുകില്ലേ വാതിൽ ചാരേ ഒടുവിൽ നാമീ വാനോരം ചിതറിടും നീളേ ഓ ഒഴുകിടും നാളേ അടയുകില്ലേ വാതിൽ ചാരേ എന്നും നിങ്ങൾക്കുണ്ട്. ടീച്ചർ പ്രാർത്ഥിക്കാം, സർവേശ്വരൻ എന്റെ മക്കളെ അനുഗ്രഹിക്കണം. നമ്മൾ വലുതാവണ്ടായിരുന്നു അല്ലേടാ? എന്നും ആ പ്രായം, അതേ ക്ലാസ്, അതായിരുന്നു ശരിക്കും രസം. ശരിയാടാ. അസംബ്ലിക്ക് നിൽക്കണ മുറ്റവും ഉച്ചക്കിലത്തെ ഉപ്പുമാവിന് വേണ്ടി വരാന്തയിലെ കൊത്തി പിടിച്ചിട്ടുള്ള കാത്തിരിപ്പും ഒക്കെ വല്ലാതെ മിസ് ചെയ്യാം. ചലിക്കുന്ന പൂന്തോട്ടങ്ങൾ പോലെ പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കഞ്ഞിപ്പശ നോക്കിയ പാവാടൊരു ശബ്ദമുണ്ട്. ഓർക്കുമ്പോ തന്നെ കുളിര് കോരണ. മനുഷ്യൻ ടെൻഷൻ പിടിക്കാം. ഓപ്പ് നമുക്കൊരു സ്ഥലം വരെ പോവാ. എവിടേക്കാടാ? അതൊക്കെ ഉണ്ട്. എന്താടാ സസ്പെൻസാ? എന്തുട്ട് സസ്പെൻസ് ആത്മാ ഗവൺമെന്റ് ഹൈസ്കൂൾ നമ്മളെന്നും വൈകി വരാറുണ്ടായിരുന്നു വഴി. നമ്മളെ ബാപ്പുജി. नमस्ते बापू जी। പിള്ളേര് ഒറ്റയിലേക്ക് ബാക്കി വെച്ചിട്ടാ നമ്മളൊക്കെയാണ്. Oh, പിന്മുറക്കാരാടാ ലാസ്റ്റ് ബെഞ്ച് ഹീറോ കൊള്ളാലോ. മോനെ ഒമ്പതാം പാടം കെട്ടിക്കഴിഞ്ഞാൽ ബോംബെ മിട്ടായിട്ടായിട്ടായി മര്യാദക്ക് കേട്ടത് ക്ലാസ് ലീഡർ വന്നിരിക്കടാ. വടയച്ചിൽ നിന്ന് വെള്ളം കുടിപ്പിക്കാട്ടാ ചേട്ടാ. പടം എങ്ങനെങ്കിലും ഒന്ന് തീർന്നിട്ടാ പ്രാർത്ഥിക്കാറുള്ള ഞാൻ. അല്ലടാ ടീച്ചർ എല്ലാം കുറിച്ച് പറയൂ. വേഗം തുടങ്ങാം. കഴിഞ്ഞ അധ്യായത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയായിരുന്നല്ലോ. എഴുതില്ലേ? നീ എഴുതിയോ? എന്താ തുടങ്ങാത്ത? നീ പോടക്കെ. എന്താ അവിടെ? കൊതുവിനെ അടിച്ചതാ. എന്താ ഇത്? താൻ എന്താ ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നേ? സ്റ്റാൻഡ് അപ്പ്. ഇതെന്താണെന്നാ ചോദിച്ചത്? വലിയ സ്കൂളിൽ പഠിച്ചു വന്നതിന്റെ പരിഷ്കാരമായിരിക്കും. പുസ്തകം മുഴുവനും തോന്നിയാസം കാണിച്ചു വെച്ചിരിക്കുന്നു. അത്ര മനപ്രയാസാണെങ്കിലേ പേരൻസിനോട് പറ, വേഗം ഒരു കല്യാണം കഴിപ്പിച്ചു തരാൻ. അല്ല പിന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഈ നിലയ്ക്ക് നീയൊക്കെ നിലത്തൊന്ന് പൊന്തിയ എന്തായിരിക്കും അവസ്ഥ? സൈലൻസ്. വിഷമിക്കണ്ട, ആ ടീച്ചർ ഒരു ഭയങ്കര സാധന. അവനായിരിക്കും ഇത് ചെയ്തത്, ആ മനു ആന്റണി. അവന് നമ്മളോട് പണ്ടേ സ്നേഹ എന്തൊക്കെയാ പറയണേ? എന്തിനാണ് നീ എന്നോട് ചെയ്തത്? സ്നേഹ, ഞാൻ പറയണൊന്ന് കേക്ക്. സ്നേഹ, നശിച്ച് 9ാം പാടാ എൻ്റെ പ്രേമം തകർത്തത്. പോട്ടറേജി ഒക്കെ പടച്ചോൻ്റെ ഓരോ കളികൾ നടക്കട്ടെ. എടാ, നാളെ എൻ്റെ കല്യാണമല്ലേ? ഇനി ഞാൻ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഞാൻ എൻ്റെ പെണ്ണിനോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അത് കറക്റ്റാ. പക്ഷെ ആ പണ്ടാരകാലയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോണില്ലടാ. സെൻഡ് ഓഫിൻ്റെ അന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവൾ എന്നെ ഒരു നോട്ടം നോക്കി. ആ നോട്ടം എന്തേ എൻ്റെ ചങ്കൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഉറപ്പാടാ, അവൾക്ക് എന്നെ വെറുക്കാൻ പറ്റില്ല. ഉറപ്പാ. ഡാ പത്തേമാരി, എനിക്ക് അവളെ ഒന്ന് കാണണോടാ. ഒറ്റ പ്രാവശ്യം കൂടി, ഒരേ ഒരു വട്ടം, ഒരു ഹൗസ് വൈഫിൻ്റെ വേഷത്തിൽ അവളെ കാണണം എനിക്ക്. എന്നാലേ ആ പണ്ടാരത്തിൻ്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവുള്ളൂടാ. എടാ പ്ലീസ്, ഒരു പ്രാവശ്യം കൂടി. എടാ നിനക്ക് ഭ്രാന്താ? ഇപ്പൊ നേരെ എന്തേന്ന് വെച്ചിട്ടാ? എടാ പത്തേമാരി, അങ്ങനെ പറയലടാ. ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി കണ്ടാ മതി എനിക്ക്. എടാ പ്ലീസ്. നീ ഫിറ്റൊന്നും അല്ലല്ലോ. ഏ അല്ലടാ. എന്നാ വാടാ, നമുക്ക് വഴി ഉണ്ടാക്കാം. നീ വാ. നടക്ക്. ഇവരെ വിളിക്കണ്ടേ? ആമാരെ വിളിക്കണ്ട. ഹലോ സാർ, ഞാൻ കുറേ നേരെ തന്നെ ട്രൈ ചെയ്യുന്നു. താൻ ഫുൾ ടൈം ഔട്ട് ഓഫ് കവറേജ്. അയ്യോ സാർ, ഞാനൊരു റിമോട്ട് പ്ലേസിലാണ്. എന്താ സാർ, എനിത്തിങ് പർട്ടിക്കുലർ? എന്താടോ, തൻ്റെ ശബ്ദം വല്ലാതെ സ്ലിപ്പാവുന്നുണ്ടല്ലോ. അയ്യോ സാർ, ഞാൻ തനിക്ക് അതിലും വലിയ ലഹരിയാവും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കൂടി കേൾക്കുമ്പോൾ. അതെന്താ സാർ? തൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം പൂവണിയാൻ പോടും. മാഡം ക്യൂറി സർവകലാശാലയിൽ തൻ്റെ പ്രിയപ്പെട്ട സബ്ജക്റ്റിൽ തന്നെ സ്കോളർഷിപ്പോടെ റിസർച്ച്. ഇറ്റലിയിലുള്ള ഇൻഡിമേഷൻ എൻ്റെ ലാപ്ടോപ്പിൽ വന്ന് കിടന്നു. ജൂലൈ 15 തനിക്ക് അവിടെ ജോയിൻ ചെയ്യാം. മിനിസ്ട്രിയിൽ നിന്ന് ചില പേപ്പേഴ്സ് മാത്രം കിട്ടിയാൽ മതി. ചില ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സാർ, നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. താൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തോളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉറപ്പാ നിൽക്കരുത്. തൻ്റെ കൺവീനിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ദാറ്റ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ ഓക്കെ സർ, താങ്ക്സ് എ ലോട്ട്. ഡാ ട്രൗസറേ, ഡാ ജോഷി, ഡാ ശേവടാ, മനസ്സിലായില്ലേ? ഞാൻ ഷാഹിനെയാണ്, 10 ബിയിൽ പഠിച്ചിരുന്ന. കൊച്ചാപ്പ ഇവിടെ അടുത്തൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്, അവിടെ അടുക്കളയെ സഹായിക്കും. അതാ ഇപ്പൊ പണി. ഇത് തന്നെയല്ലേ ആ കുരിശിന്റെ വീട്? പട്ടി കൊണ്ട് സൂക്ഷിക്കുക. അത് ശരി, കാശ് കൊടുത്ത് പട്ടിന് വാങ്ങിച്ചിട്ട് നാട്ടുകാരെ സൂക്ഷിക്കാനാ? അത് എന്ത് കോപ്പര പരിപാടി വേണ്ട. കളി അങ്ങോട്ട് വേണ്ടട്ടാ. ചെറുതാണെങ്കിൽ ഇവന് ആള് പശുക്കാട്ടാ. നീ പേടിക്കാണ്ട് ചെല്ലടാ, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നിന്റെ സുന്നാമണി കടിച്ചോണ്ട് പോവാതിരുന്ന. വെള്ളം വന്നിട്ടില്ലെന്നാ തോന്നണ. ഓർച്ചിട്ട് കാറില്ലടാ. പറ്റിയ കേപ്പാ, നീ വേഗം ചെന്നേ. എങ്ങനെ ഇവനെ ഞാൻ ഹാൻഡിൽ സൂക്ഷിക്കട്ടാ? എടാ നിന്നേക്കാള് വലിയവനെ കണ്ടിട്ടില്ല മോനെ. ഇത് എന്ത് കോപ്പിലെ കോളിംഗ് ബെല്ലാണ്? നിന്നോടല്ലേ ബിസ്ക്കറ്റ് വാങ്ങിച്ചേട്ടാ. തുറന്നു സമയത്തിന് മാത്രം എന്താ ഒരു കൃത്യനിഷ്ഠ. നീ അവരെ ശല്യപ്പെടുത്താൻ നിൽക്കണം. അവർക്ക് എന്തെങ്കിലും കൊച്ചു വർത്താനം പറയാനുണ്ടാവും. ആസ്തി പിടിച്ച പ്രേമായിരുന്നു രണ്ടും. എന്നിട്ടാ നായിൻ്റെ അമ്മ കാരണ നന്നെ അല്ലടാ കുട്ട അവനാ ആ മനു ആൻ്റണി. അവനെൻ്റെ കൈ കിട്ടിയ അപ്പം അലക്കും. എന്താടാ നിനക്കൊരിളക്കം? എനിക്ക് മനസ്സിലാവുണ്ട് നിന്റെ മനപ്രയാസം. പോയിക്കോ. വാവ്, പഷ്ണി എടുക്കായിരുന്നു കേട്ടോ. ആരാ? അളിയോ ഡാ എടാ പത്തേവാരി തിണ്ടി എത്ര നാളായിടാ നിന്നൊന്ന് കണ്ടിട്ട്. നീ എന്താടാ എന്നിങ്ങനെ പകച്ചു നോക്കണേ? ഡാ ഇത് ഞാനാടാ മനു ആൻ്റണി. നീ ആകെ ഒന്ന് ഗ്ലാമർ വെച്ചുട്ടാ. റഷീദേ റഷീദേ ഡാ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യ? നീ എന്താടാ എന്നോടൊന്നും മിണ്ടാതെ പോണത്? അതെ, എനിക്ക് എന്നോട് ദേഷ്യ, ഒരു കാലത്ത് തീരാത്ത ദേഷ്യം. കുറ്റപ്പെടുത്തലിനും ചീത്ത വിളികൾക്ക് എരിവ് കൂട്ടാൻ ടീച്ചർമാരും മാഷുമാരും എന്നും കണ്ടെത്തിയിരുന്ന ഒരു കമ്പാരിസൺ. പെൺകിടാങ്ങളുടെ ആരാധനാപാത്രം, ടീച്ചർമാരുടെ പെറ്റ്. എന്നും നീ ഞങ്ങളുടെ ശത്രു തന്നെയാണ്, ശത്രു. നീ ഒരൊറ്റൊരുത്തൻ കാരണം രജിക്ക് സ്നേഹം കിട്ടാതെ പോയത് അറിയോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ നീ ഇപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്ക? എടാ അതൊക്കെ ആ പ്രായത്തിന്റെ ഓരോ കുറുമ്പുകളല്ലേ. കുറുമ്പ അന്ന് നിന്റെ ചേട്ടനെ കൊണ്ട് ഞങ്ങൾ റെജീനെ തലിച്ചതും നിന്നെ കുറുമ്പായിരുന്നാ? എടാ സമ്മതിച്ചു, അതെന്റെ തെറ്റ് തന്നെയാ. ഞാൻ അതിന് നിങ്ങളോട് എത്ര വട്ടം വേണമെങ്കിലും മാപ്പ് പറയാം, എന്ത് പ്രായശ്ചിത്വം വേണമെങ്കിലും ചെയ്യാം. നീ ഒരു കോപ്പ് ചെയ്യണ്ട, നീയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കില്ല. നീ പോയേ. വേണ്ട, സമ്മതിച്ചു. പക്ഷെ ഒരു പഴയ പരിചയക്കാരൻ എന്നുള്ള ഒരു കൺസിഡറേഷൻ എന്നോട് കാണിച്ചുവിടെ നിനക്ക്. എന്ത് പരിചയം? യു ആർ എ സ്ട്രേഞ്ചർ ടു മീ. വേണ്ട, പരിചയവും വേണ്ട. പക്ഷെ നീ വന്ന് വണ്ടി കയറ്. എന്തായാലും നീ ഈ കോലത്തിൽ നടന്നു പോയാൽ ശരിയാവില്ല. എവിടെയാന്ന് വെച്ചാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിന്റെ ഈ വലിയ വണ്ടി കണ്ട എന്റെ കണ്ണു മുളിക്കും. നീ വിചാരിച്ചോ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ലാസ്റ്റ് ബെഞ്ച് കാരനൊരു കാറും ഒക്കെ വാങ്ങാൻ പറ്റും. എന്റെ പൊന്നെ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നീ അത് നെഗറ്റീവായിട്ട് എടുക്കും. നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള പഴയ ഗ്രഡ്ജ് കിടന്ന് തിളക്കാൻ. നീ വണ്ടി കയറുന്നില്ലേ? വേണ്ട, നിന്റെ ഒപ്പം ഞാൻ നടക്കുന്നോണ്ട് നിനക്ക് വിരോധമില്ലല്ലോ. നീ എന്തിനാ എന്റെ ഒപ്പം നടക്കണേ? നീ നിന്റെ ഭാര്യ. എന്റെ പള്ളി, എനിക്ക് ഈ റോട്ടിലൂടെ നടന്നൂടെ? ഇനി അതിന് നിന്റെ പെർമിഷൻ വേണോ? നീ നടന്നോ? അത് നിന്റെ കാലോണ്ടല്ലേ, നീ നടന്നോടാ. എന്തോ വേണം, നടന്നോ നടന്നോടാ. സ്കൂളിൽ നിന്ന് പോന്ന് കുറച്ച് നാളൊരു തുണിമില്ലിൽ ജോലി ചെയ്തു. ആ സമയത്താണ് എൻ്റെ നിക്കാഹ് നടന്നത്. പോലീസിലായിരുന്നു അയാൾ. ഒരു കേസിൽപ്പെട്ട് ജോലി പോയി. വാപ്പ തന്ന സ്വത്തൊക്കെ വിറ്റ് അയാൾ കുറേ കച്ചവടമൊക്കെ ചെയ്തു. പക്ഷെ ഒക്കെ പൊളിഞ്ഞു. പിന്നെ മൂപ്പർ ഗൾഫിൽ പോയത്. അവിടെ നിന്ന് കുറേ കാശൊക്കെ ഉണ്ടാക്കി. കൂട്ടത്തിൽ വേറൊരു ഭാര്യയും കിട്ടി. പിന്നെ അയാൾ നാട്ടിലേക്ക് വന്നിട്ടില്ല. കുറേ സാധാപോ പഞ്ചാര വാക്കുമൊക്കെയായി മൂപ്പരുടെ അനിയൻ ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ വരും. ഞാനതിൽ പെട്ടുപോയി. പൂതി മാറിയപ്പോൾ അയാളും കൈയൊഴിഞ്ഞു. മനസ്സ് മടുത്തപ്പോൾ ചാവാൻ നോക്കിയതാ. പൊള്ളലും കൊണ്ട് 1.5 മാസം ജനറൽ ആശുപത്രി കടന്നു. അപ്പോഴറിയണത് വയറ്റിൽ വേറൊരു ജീവനും കൂടി ഉണ്ടെന്ന്. ഒരു തമാശ കേൾക്കണോ? അന്ന് പുഴയിൽ വെച്ച് സാംകുട്ടി ആ ഭ്രാന്ത് കാണിക്കണവരെ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. എന്നോട് എന്തോരം സ്നേഹമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത്. വലിയ ഇഷ്ടമായിരുന്നു. ഞാനെന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടോ? അതെ. പണ്ട് ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങിയത് ഞാനിപ്പോൾ തിരിച്ചു തരാം. നീ കഴിച്ചോ? ഞാനിന്ന് നേരത്തെ കഴിച്ചു. ഐ വാസ് ഡാം ഹംഗ്രി. ഭയങ്കര സെഡ്യൂസിംഗ് ലുക്കിലാണല്ലോ ഇന്ന്. ലാവൻഡറിന്റെ പരിമളത്തിനോടൊപ്പം എന്താടി ഒരു ആഫ്റ്റർ ഷേവ് ലോഷന്റെ ഗന്ധം? സ്വീകരിക്കാനാണ് നീ ഒരുങ്ങി കെട്ടിയിരിക്കുന്നേ. ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. Who is that fucking bastard? Oh Mary, go and call the cattle home, and call the cattle home, and call the cattle home. Across the sands of Dee, the western wind was wild and dank with foam, and all alone when she. Da, dashu mone, nee thalli tavidupadiyakiya ee kadavundalla. De, ivvale impress cheyikan vendiya life il aadiyayittu Reggie oru poem kaanapaadam padichadu. ഏത് ഉറക്കത്തിൽ വിളിച്ച് നീപ്പിച്ചാലും റെജി അത് ചൊല്ലും. അത്രയ്ക്ക് ബൈഹാർട്ടാ. അറിയോ നിനക്ക് ഈ ക്ടാവിന്റെ ഒരു നോട്ടം, ചിരിയുടെ ഒരു കഷ്ണം, അതിനു വേണ്ടി ഈ റെജി മാസങ്ങൾ പിന്നാലെ നടന്നുണ്ട്. മാസങ്ങൾ, അതിന്റെ വില നിനക്ക് അറിയില്ല. നീ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, അപ്പൊ തല്ലോ കൊല്ലോ എന്ത് വേണമെങ്കിലും ആവാലോ. എടാ ചേട്ടേ, നിനക്കറിയോ ഏത് നേരവും ഈ ക്ടാവിന്റെ ഒരൊറ്റ വിചാരം ഉണ്ടായിരുന്നുള്ളൂ ഈ റെജിക്ക്. കണ്ടാറടങ്ങിയ സ്നേഹമായിരുന്നടാ എനിക്ക്, കൊണ്ടാറടങ്ങിയ സ്നേഹം. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ചോടോ യാർ. സ്നേഹ, മരിച്ചുപോയ എൻ്റെ അച്ഛനാണേ സത്യം. അന്ന് 9ാം പാഠത്തിൽ ആ വൃത്തികേട് കാണിച്ചു വെച്ചത് ഞാനല്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്, സത്യമായിട്ട് ഞാനല്ല. Let me free! Let me free! Poraji! You! Wake up, Poraji! Please! I'm not going to please! Let me free! Wake up, Poraji! Let me free! Please! ഞാൻ ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ നരകത്തിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മനസ്സ് വരാത്തോണ്ട് ചോദിക്കുക. ഞാൻ കൊണ്ടുപോട്ടെ എന്നെ, ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം. കത്ത വെള്ളത്തിന് പുറത്തെ വെള്ളം തന്നെ മരുന്ന്. തല അനാണിക്കടാ, ഇരിക്കടാ, ഇരിക്കടാ. തല്ലിട്ടൊന്നും കാര്യമില്ല, ചൊട്ടല ശീലം ചൊടല വരെ. അവന്റെ ശിരസിലേക്ക് തന്നെ അടിക്ക്, ആ കെട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. എന്താ വിചാരിച്ചേ? പാതിരാത്രി കള്ളം കുടിച്ചു വന്നാലും ഒരക്ഷരം മിണ്ടാതെ നിന്നെ സ്വീകരിക്കുന്നു. വലിയ മന്ദക്കനായൊന്നും നോക്കില്ല, ചട്ടവും പഠിപ്പിച്ച് ചന്തിയിൽ വയ്ക്കുന്നു. ഞാനിപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് കഴിക്കാറൊന്നുമില്ല ടീച്ചറെ. സ്കൂളിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ എൻ്റെ ടീച്ചറെ വാക്കരിച്ച് നടന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മുടെ റെജിയുടെ കല്യാണം ആയതുകൊണ്ടല്ലേ. പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ തേട്ടി വന്നപ്പോൾ എനിക്ക് എൻ്റെ ടീച്ചറെ കാണുന്നൊരു തോന്നലാ തോന്നി. വേറെ ഒന്നും നോക്കിയില്ല, ഞാൻ ഒറ്റ നടന്നു. ടീച്ചർക്ക് അവാർഡ് കിട്ടിയ പടം പേപ്പറിൽ വന്ന ഫോട്ടോ വെട്ടിയെടുത്ത് ഞാൻ എൻ്റെ കല്യാണ ആൽബത്തിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കത് എടുത്ത് നോക്കുന്നത് ഒരു സമാധാനമാണ്. എൻ്റെ ഫസ്റ്റ് നൈറ്റില് എൻ്റെ പെണ്ണുമ്പിള്ളോട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എൻ്റെ ടീച്ചറെ കുറിച്ചാ. ടീച്ചർക്ക് സംശയം ഉണ്ടെങ്കിൽ അവളോട് ചോദിക്കും. അങ്ങനെ പറയല്ലേ ടീച്ചറെ, ടീച്ചർ ഇനി വഴക്ക് പറഞ്ഞാൽ ഞാൻ കരയും. അതൊന്നും സാറില്ല ജോസേട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല. ഇവിടെ വന്ന് എൻ്റെ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് 5-6 തല്ലുകൊണ്ടപ്പോൾ എൻ്റെ എല്ലാ വിഷപ്പും എനിക്ക്. ഇനിയിപ്പം ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ ഈ പാതിരാത്രി ഈ കോലത്തിൽ നീ എവിടേക്കും പോകണ്ട. ജോസേട്ടാ, മോളിൽ മുറി കാണിച്ചു കൊടുക്ക, രാവിലെ എഴുന്നേറ്റ് പോയാൽ മതി. കുരുത്തം കൊള്ളി. അയ്യോ, അതൊന്നും ശരിയാവില്ല ടീച്ചറെ, പറഞ്ഞതുപോലെ അങ്ങ് കേട്ടാ മതി. ചെല്ലടാ. ജോസേട്ടനോടെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചല്ല കേട്ടോ. അതെന്തായാലും ഒരു ബോണസായി. സൂക്ഷിച്ചു, കാരണം ഞാൻ പറഞ്ഞതാ. കറന്റ് പോയാ ജനല് തുറന്നിട്ടാ മതി, നല്ല കാറ്റ് കിട്ടും. ആവുന്നൊരു വിഷയല്ലേ ദിവസം. വേണമെങ്കിൽ ആ ബൈബിൾ എടുത്ത് തലയ്ക്കമ്പുറത്ത് വെച്ചോ. എന്തിനാ ജോസേട്ട എന്നെ തള്ളിയിട്ടത്? ഞാൻ എന്ത് തെറ്റാ ജോസേട്ടോട് ചെയ്തേ? പറ ജോസേട്ടാ, പറ. നോയിന്റെ മോനെ, നിനക്കൊന്നും ഓർമ്മയില്ല അല്ലേ? ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിച്ചു തരണം ഞാൻ. നിന്നെയൊക്കെ നേരെയാക്കാൻ വേണ്ടി ആ പാവം ടീച്ചർ കാണിച്ച നിർബന്ധ ബുദ്ധിക്ക് പകരം നീയൊക്കെ കൂടി ചെയ്ത ക്രൂരതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു തരണം ഞാൻ. ടീച്ചർ നല്ല പണിയാ കാണിച്ചത്. മീര ടീച്ചറെ സെൻഡ് ഓഫിന് ടീച്ചറെ മാത്രം കണ്ടില്ലേ? രണ്ടു ദിവസമായി നല്ല സുഖമില്ല ജോസേട്ടാ, ഒരു തലചുറ്റു പോലെ. അതാ വരാഞ്ഞത്. ബിപി നോക്കരുതില്ലേ? ആ, ഇന്ന് പോകുമ്പോ ക്ലിനിക്കിൽ ഒന്ന് കയറണം. ഓക്കേ പോട്ടെ. അയ്യോ, എന്താ എന്താ അവിടെ? ടീച്ചറെ, ടീച്ചറെ, ടീച്ചറെ. ടീച്ചർ ഹസ്ബൻഡോട് ഫാർമസിയിലേക്ക് പോയിക്ക, വിളിപ്പിക്കണോ? അദ്ദേഹം വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. എന്താ ഡോക്ടർ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും? വരൂ. പരിക്കുകൾ അത്ര സാരമുള്ളതല്ല. ബട്ട് ദ ട്രാജഡി ഈസ് ഷി വാസ് പ്രെഗ്നന്റ്. പക്ഷെ ആ വീഴ്ചയിൽ ഇറ്റ് ഗോട്ട് അബോർട്ടഡ്. അബോർഷന് പുറമെ യൂട്രസ് റിമൂവൽ സർജറി, ഭർത്താവിൻ്റെ മരണം, ഈ ഭൂമിയിൽ ആ പാവത്തെ തനിച്ചാക്കിയത് നീ ഒറ്റ ഒരുത്തനാ. മനസ്സുകൊണ്ട് പോലും ഒരിക്കലും ശപിച്ചിട്ടില്ല ഞാൻ. നന്നാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. മക്കളെ തെറ്റ് ചെയ്ത അമ്മയല്ലേ ക്ഷമിക്കേണ്ടത്. ജോഷി ഇനി നടന്നു പോയാലേ ശരിയാവില്ല. നീ ഇവിടെ ഇരിക്കി ഇരിക്കി. ക്ലാസ്സിൽ ഒന്നാമനായിരുന്നു എന്നുള്ള അഹങ്കാരം എന്നും എനിക്കുണ്ടായിരുന്നു. ആ സ്ഥാനം പോയപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോഴാണ് ഒക്കെ എത്ര മണ്ടത്തരങ്ങളായിരുന്നു തോന്നുന്നത്. എന്തോന്നാ സ്ഥാനം, ഒക്കെ ഓരോ കഥയില്ലായ്മകൾ. ഞാൻ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി കാണുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത കിട്ടില്ലടാ. മെഫീസ്റ്റോഫിലിസിനെ പോലെ എനിക്ക് കാലചക്രത്തെ പിന്നോട്ട് തിരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും നമ്മുടെ പഴയ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോയേനെ. പക്ഷേ ഫ്രണ്ട് ബെഞ്ചിലായിരിക്കില്ലടാ, നിങ്ങൾക്കൊപ്പം ആ ലാസ്റ്റ് ബെഞ്ചിലേ ഞാൻ ഇടം പിടിക്കൂ. അവിടെയാണ് ആ ലൈഫുള്ളത്, സ്നേഹമുള്ളത്. ബാക്കിയൊക്കെ കുറേ കാട്ടിക്കൂട്ടലുകളാ, ചുമ്മാ ജാട. ഒരർത്ഥത്തിൽ നിന്നോട് കൂടിയുള്ള വാശി മനസ്സിലുണ്ടായതുകൊണ്ടാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ള മോഹം ഞങ്ങൾക്കുണ്ടായത്. നിന്നോട് ഞങ്ങളും ചെയ്തിട്ടില്ലേ ഒരുപാട് ദ്രോഹങ്ങൾ. ക്ഷമിക്കടാ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരേ സ്കൂളിൽ, ഒരേ ബാച്ചിൽ, ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരല്ലടാ. ക്ഷമിക്കടാ. ഞാനിപ്പൊരു ബസ് സ്റ്റോപ്പിലാ. ബസ് സ്റ്റോപ്പോ? ഏത് ബസ് സ്റ്റോപ്പ്? ഹലോ 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 റഷീദ്, ഹലോ കേൾക്കണ്ടോ? എവിടെയാന്ന്? ഹലോ ഏതോ ബസ് സ്റ്റോപ്പിലാന്ന് പറയണു, പിന്നൊരു അനക്കൂല്ല. നീ പെട്ടെന്ന് റെഡി ആയേ, അവര് വന്നോളും. അവിടെ ഇപ്പൊ നമ്മൾ അന്വേഷിക്കണ്ടാവും. എടാ, അതിന് അവൻ വരാതെ പെണ്ണിന് നീ കേട്ടോ, മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ. എടാ പിള്ളേരെ, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ദേ അവിടെ എല്ലാരും വന്നു തുടങ്ങി. വണ്ടിക്കാർ 8:30 എത്തും. ദേ നമുക്ക് 9 മണിക്ക് പുറപ്പെടണ്ട. അല്ല, അവനെന്ത് ചെയ്യേ? അവര് ബ്യൂട്ടി പാർലറിൽ പോയി കളിയാ. ബ്യൂട്ടി പാർലറിലോ? ഒരു പെണ്ണിന്റെ മണം അടിച്ചപ്പോ ചെറുക്കന്റെ സ്വഭാവം മാറിയത് കണ്ടോ? ദേ അവന്മാരെത്തിയ നിങ്ങൾ സമയം കളയാതെ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. റെജീന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്, എന്നിട്ട് രണ്ട് പുളിച്ച തെറി പറ. എടാ, അതിനും വിളിച്ചിട്ട് കിട്ടണ്ടേ? ഓ, ഉണ്ടാരടക്കാൻ ഇവൻ ഏത് നരകത്തിൽ പോയി ചത്തു കിടക്കണാവോ? അപ്പൊ അവനവിടെ എനിക്കെങ്ങനെ അറിയാ? അപ്പൊ അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ എടാ പിന്നെ അവൻ എവിടെ പോയേ? വീട്ടിലുണ്ടാവൂലേ? അവൻ വീട്ടിലില്ല, ഇന്നലെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എടാ ഞങ്ങൾ കരുതിയത് അവൻ നിന്റെ കൂടെ ഉണ്ടാവുന്ന, ഫോൺ ചെയ്തിട്ടാണെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല. ദൈവമേ, ഹലോ എടാ നീ ഇപ്പൊ എവിടെയാ? എന്ത് ഹലോ? എന്താണ് പ്രോബ്ലം? നീ എന്താ ഇവിടെ? എടാ എന്താന്ന് വെച്ചാ പറ, ടെൻഷൻ അടിപ്പിക്കല്ലേ, പറയടാ. എടാ എന്ത് കൊലച്ചതിയാടാ നീ കാണിച്ചത്? എടാ പറ്റിപ്പോയി. എത്രയും പെട്ടെന്ന് അവളോട് തിരിച്ചു പോകാൻ പറ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിലേക്ക് വലിച്ചെറിയും ഞങ്ങൾ അവളെ. എടാ അവള് കാരണം നിന്റെ ജീവിതം തകരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടാ ഇന്ന് നിന്റെ കല്യാണാടാ, വിളിച്ചു വരുത്ത വിരുന്നുകാരൻ മുന്നിൽ നാണം കേട്ട് തലതാഴ്ച നിൽക്കേണ്ടി വരുന്ന നിന്റെ അമ്മേനെ ചേട്ടനെ കുറിച്ച് ഓർത്തോ? നീ കല്യാണപ്പന്തലിൽ നിന്റെ വധുവാവുന്ന സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പാവം പെണ്ണുണ്ട്, അതിന്റെ ശാപം കിട്ടിയ ഒരു കാലത്തും ഗതി പിടിക്കില്ല നീ. സ്കൂൾ ഡേയ്സിൽ വെറും ഒരു ഫാസിനേഷൻ, അത്രയേ ഉള്ളൂ നിന്റെ ലൈഫിൽ അവൾക്കുള്ള സ്ഥാനം. അതിനപ്പുറത്തേക്ക് സമ്മതിക്കില്ല ഞങ്ങള്. റജി വാടാ, നമുക്ക് പോവാടാ. ഇത് ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. അവള് ജീവിക്കുക, ചാവ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് നിന്റെ ജീവിതമാടാ വലുത്. വാടാ പോവാടാ. Sorry. It's okay. പണിയെ കാണിച്ചത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിരത്തെ എഴുതി വെച്ചിട്ടുണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വന്തം ഉത്തരവാദിത്തം സൂക്ഷിക്കണമെന്ന്. എന്നിട്ടൊരു മൊബൈൽ ഫോണും ബാഗും വെല്ലെടുത്ത് ഇട്ടിട്ട് കുറേ നേരമായി ഇയാൾ ഇങ്ങനെ തേരാപാരം നടക്കുന്നു. ഇത്രയും നേരം തന്നെ സെൽഫോണിനും ബാഗിനും കാവൽ നിൽക്കായിരുന്നു ഞാൻ. എൻ്റെ ട്രെയിൻ വരാറായി, എനിക്ക് പോകണം. ഇനി താൻ തന്നെ പോയി നോക്കിക്കോ. ആ അതവിടെ തന്നെ ഉണ്ടെങ്കിൽ ഭാഗ്യം. പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ഇങ്ങനെ കെയർലെസ് ആയിട്ട് മനുഷ്യൻ ജീവിക്കരുത്. അതേ, വില പിടിച്ചവയെ അതിൻ്റെതായ ഉത്തരവാദിത്തോടു കൂടി തന്നെ സൂക്ഷിക്കാൻ പഠിക്കണം. നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഒന്നും ഇറസ്പോൺസിബിൾ നോട്ട് ഈക്വൽ. ഹലോ രജി, ഇത് ഞാനാ സ്നേഹ. നീ എവിടെയാ? നീ പേടിച്ചോ? ആ പേടിക്കണ്ട, ഐ ആം സ്റ്റിൽ അലൈവ്. ഇനി ഞാൻ പറയണത് രജി ശാന്തമായി കേൾക്കണം. എൻ്റെ ലൈഫിൻ്റെ വല്ലാത്തൊരവസ്ഥ കൊണ്ട് രജിയുടെ സ്നേഹത്തിൻ്റെ ആഴം കണ്ടപ്പോൾ ഏതൊരു പെണ്ണിനെയും പോലെ കുറച്ചു നേരം ഞാനൊരു ഫാൻറ്റസി വേൾഡിൽ പെട്ടുപോയി. പക്ഷെ അതെന്റെ തെറ്റായിരുന്നു. രജിയുടെ ജീവിതം ഞാൻ കാരണം തകർന്നു പോരുത്. എന്നെ പോലെ മറ്റൊരു പെൺകുട്ടിയുടെയും നിങ്ങൾക്ക് എന്നും നല്ലതേ വരും, നല്ലത് മാത്രം. രജി തിരിച്ചു പോണം, ഒക്കെ മറക്കാൻ ശ്രമിക്കണം, സന്തോഷമായി ജീവിക്കണം. അത് മാത്രം മതി എനിക്ക്, അത് മാത്രം. നനവാണെന്നാലും തുളസിപ്പൂം കതിരും ചൂടി അഴകെ വന്നപ്പോൾ നിൻ നടനം കണ്ടിട്ടോ എൻ ഹൃദയം നിന്നെ പോയി. പൂത്തിങ്കൾ അണയുമ്പോൾ നിന്നലിവിരൽ നിറയുന്നു, പൂങ്കിളികൾ പാടുമ്പോൾ നിൻമൊഴിയായി അറിയുന്നു, വാർമഴവിൽ ഉയരുമ്പോൾ വാനിൽ നീ തെളിയുന്നു, പുലരിപ്പൂ വിരിയുമ്പോൾ നിന്നിഴയായി മാറുന്നു, എന്നെ നീ അറിയാതെ കലുകയോ എന്നെന്നും നോവായി മാറുകയോ. പ്രണയത്തിൻ തീയായി ഞാൻ അരികെ വന്നിട്ടും നീ അറിയുന്നില്ലല്ലോ, പൊൻകനവാണെന്നാലും തുളസിപ്പൂം കതിരും ചൂടി അഴകെ വന്നപ്പോൾ നിൻ നടനം കണ്ടിട്ടോ എൻ ഹൃദയം നിന്നെ പോയി. ഒരു തുണ്ട് കടലാസിൽ കടലോളം മോഹങ്ങൾ നിറയാർന്ന് കയ്യാലെ പെണ്ണെ ഞാൻ തന്നാലോ, നാണത്തിൻ നനവുള്ള ചിരിയാലെ വാങ്ങാമോ.